June 17 മുതൽ ലോക്ഡൌൺ ലഘൂകരിക്കുന്നതുമായി ബന്ധപ്പെട്ട സർക്കാർ ഉത്തരവ് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നു. നിയന്ത്രണം ടി പി ആറിന്റെ അടിസ്ഥാനത്തിൽ 4 ഘട്ടങ്ങളായി തിരിച്ച്. തദ്ദേശ സ്ഥാപനങ്ങളുടെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ജില്ലാ ഭരണകൂടങ്ങൾ എല്ലാ ബുധനാഴ്ചയും അവലോകനം ചെയ്യണം. എ കാറ്റഗറിയിൽ ഓട്ടോ ടാക്സി സർവീസുകൾ അനുവദിക്കും. സി ഡി കാറ്റഗറിയിൽ കെ എസ് ആർ ടി സി ബസ്സുകളിൽ സ്റ്റോപ്പ് ഉണ്ടാകില്ല എന്നും ഉത്തരവിൽ പറയുന്നു. അലക്സ് റാംമുഹമ്മദ് നൽകും കൂടുതൽ വിവരങ്ങൾ. അലക്സ്, ഇപ്പോൾ ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട്. ഈ ലോക്ക്ഡൌൺ ഇളവ് സംബന്ധിച്ച ഈ ഉത്തരവിൽ പറയുന്ന എ ബി സി ഡി കാറ്റഗറികൾ എന്തൊക്കെയാണ്? മറ്റു വിശദാംശങ്ങൾ പ്രജന മുഖ്യമന്ത്രി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ച ലോക്ഡൌൺ ലഘൂകരിക്കുന്നതുമായി ബന്ധപ്പെട്ട സർക്കാരിന്റെ ഉത്തരവ് പുറത്തിറക്കിയിട്ടുണ്ട്. June 17 മുതൽ, അതായത് മെയ് മാസം 8 സംസ്ഥാനത്ത് ലോക്ഡൌൺ ആരംഭിക്കുന്നു. June 16 വരെ നാളത്തോടുകൂടി ഈ ലോക്ഡൌണുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന കർശന നിയന്ത്രണങ്ങൾക്ക് ഇളവുകൾ അനുവദിക്കുകയാണ്. June 17 മുതൽ, അതായത് നാളെ അർദ്ധരാത്രി മുതൽ ലോക്ഡൌൺ ലഘൂകരിച്ചുകൊണ്ടുള്ള സർക്കാർ ഉത്തരവാണ് പുറത്തിറങ്ങിയിട്ടുള്ളത്. ഏറ്റവും പ്രധാനം ഇനി മുതൽ അങ്ങോട്ട്, അതായത് June 17 മുതൽ ഉള്ള നിയന്ത്രണം ടി പി ആറിന്റെ അടിസ്ഥാനത്തിൽ 4 ഘട്ടങ്ങളായി തിരിച്ചു, അതായത് എ ബി സി ഡി എന്നീ കാറ്റഗറികളായി തിരിച്ചുകൊണ്ടുള്ള നിയന്ത്രണമായിരിക്കും ഏർപ്പെടുത്തുക. പ്രധാനമായി ഇതിൽ എ കാറ്റഗറിയിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ടി പി ആർ, അത് 8% താഴെയുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയാണ് എ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബി കാറ്റഗറിയിൽ 8 മുതൽ 20% വരെ ടി പി ആർ ഉൾപ്പെടുന്ന പ്രദേശങ്ങളെ, തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെയാണ് ബി കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സി കാറ്റഗറിയിൽ 20 മുതൽ 30% വരെ ടി പി ആർ ഉള്ള തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് തീവ്ര രോഗവ്യാപനമുള്ള തദ്ദേശ ഭരണ സ്ഥാപനങ്ങളായിട്ടാണ് ഈ കാറ്റഗറിയെ പെടുത്തിയിരിക്കുന്നത്. ഡി കാറ്റഗറി അതിതീവ്ര മേഖലയാണ്, ക്രിട്ടിക്കൽ സ്പ്രെഡ് ഉള്ള മേഖലയാണ്. അത് 30% ടി പി ആർ ഉള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയാണ് ഡി കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നേരത്തെ മുഖ്യമന്ത്രി സൂചിപ്പിച്ചതുപോലെ തന്നെ അങ്ങനെ തന്നെയായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങൾ തുടരുക, ലോക്ഡൌൺ. അലക്സ് റാംമുഹമ്മദാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റന്നാൾ മുതൽ നടക്കാൻ പോകുന്ന ലോക്ഡൌൺ ഇളവുകൾ സംബന്ധിച്ച് വിശദമായ സർക്കാർ ഉത്തരവ് പുറത്തിറങ്ങിയിരിക്കുന്നു.